ഇന്ന് നമുക്ക് ഒരു ഉടുപ്പി സ്പെഷ്യൽ പുണ്ടി. അതായത് പേരൊന്നും കേട്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, ഇത് നമ്മുടെ സിമ്പിൾ പിടി കൊഴക്കട്ട. നമ്മൾ ബ്രാഹ്മിൻ സ്റ്റൈലിൽ പിടി കൊഴക്കട്ട എന്ന് പറയും. അപ്പം അത് നമ്മൾ ഷേപ്പ് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക്, ഉഴുന്ന് പരിപ്പ്, പിന്നെ നമുക്ക് കുറച്ച് കടലപ്പരിപ്പ്, ഇത്രയും നമ്മളിട്ടു. ഇതാണ് നമ്മൾ ആദ്യം അതിൻ്റെ താളിപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതേ കറിവേപ്പിലയും കുറച്ച് ചുമന്ന മുളകും നമ്മളിടണം. ഇതൊന്ന് വറുത്തതിന് ശേഷം, അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇഡ്ലി റവ എന്നും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് സപ്പോസ് നിങ്ങൾക്ക് ഇഡ്ലി റവ മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പച്ചരി വെറുതെ ഒന്ന് നല്ല പോലെ കുതിർത്ത് നമ്മൾ തോർത്തിൽ ഒന്ന് ഉണക്കിയിട്ട് 1-2 റവ പരുവത്തിനൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ ഇഡ്ലി റവയാണ് യൂസ് ചെയ്യുന്നത്. ഇഡ്ലി റവ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊവിഷൻ സ്റ്റോറിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സപ്പോസ് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. പച്ചരിയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ റവയും നമ്മുടെ താളിപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ്, നമ്മൾ ഏത് കപ്പിലാണോ ഇഡ്ലി റവ എടുത്തത് ആ കപ്പിൽ, 1 കപ്പാണ് ഇഡ്ലി റവയെങ്കിൽ 1/2 കപ്പ് തേങ്ങ വേണം, തേങ്ങ ചിരണ്ടിയത് വേണം. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ദേ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം വേണ്ടി വരും കേട്ടോ, കാരണം നന്നായിട്ട് വേവണം. 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി അത് നല്ലൊരു മാവായിട്ട് കിട്ടും നിങ്ങൾക്ക്. അതിപ്പോൾ കണ്ടു, ഇപ്പം ഇങ്ങനെ കൊഴുകൊഴ സ്റ്റേജാണ്. പക്ഷെ അത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരാതെ ഇങ്ങനെ ഉരുണ്ട് നല്ല ചുരുട്ടി എടുക്കാൻ പറ്റുന്ന പാകത്തിന് വരും. നമുക്കത് ഞാൻ ആ പാകം കാണിച്ചു തരാം. ഇതേ കണ്ടു, ഇതാണ് നമ്മുടെ കൊഴുക്കട്ട ഉരുട്ടേണ്ട ഒരു പാകം. കൊഴുക്കട്ട, അതായത് മാംഗ്ലൂരിൽ അവർ പറയുന്നത് പുണ്ടി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് നമ്മുടെ ബ്രാഹ്മിൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയുടെ അതേ ടേസ്റ്റാണ്. ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷേപ്പ് ചെയ്യുന്നത് കൊഴുക്കട്ടയുടെ ഷേപ്പല്ല, ജസ്റ്റ് വേറൊരു ഷേപ്പാണ്. ആ ഷേപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. അത് നിങ്ങൾക്ക് കാണാൻ കണ്ടോ, അത് ഒട്ടാതെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു കറക്റ്റ് പാകം. നമ്മുടെ പിടി കൊഴുക്കട്ട അല്ലെങ്കിൽ പുണ്ടിയുടെ കറക്റ്റ് പാകം ഇങ്ങനെയാണ്. ഇപ്പം ഇവിടെ വന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റീമർ ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ഇതേപോലൊരു ബോള് കയ്യിലെടുത്തിട്ട് നടുവിൽ ഒരു കുഴി കുഴിക്കാം. ഇതാണ് നമ്മുടെ മാംഗ്ലൂർ പുണ്ടിയുടെ ഷേപ്പ്സ്. കണ്ടോ, ഈ ഷേപ്പിൽ വേണം നമ്മളെല്ലാം ആ ബോൾസ് എടുത്തിട്ട് നമ്മളൊന്ന് നടുവിലൊരു കുഴി കുത്തിയിട്ട് അങ്ങനെ വെക്കുക. ഇതാണ് നമ്മുടെ മാംഗ്ലൂർ പുണ്ടിയുടെ ഷേപ്പ്. ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇത് എല്ലാ കൊഴുക്കട്ടയും ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇത് നമ്മൾ നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുക്കണം. നല്ല സ്റ്റീം ചെയ്യണം. ഇത് ഇപ്പോൾ സ്റ്റീം ഒക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചൂടോടെ ഇപ്പോൾ എടുക്കരുത് കേട്ടോ, ഒന്ന് ചൂടാറിയ ശേഷം ഇത് എടുക്കാവൂ. ഞാൻ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചുതരാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ നമുക്കൊരു സിമ്പിൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 1 സ്പൂൺ നമ്മുടെ ഉഴുന്നുവരിപ്പ് ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചൂടാക്കാൻ വെച്ചേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുവരിപ്പ് ഇട്ടു. ഇത് 2 ചുമന്ന മുളകിട്ടു. 1 കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് കുറച്ച് സവോളയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് 1 മീഡിയം സവോളയും 1 ചെറുതും. അതാണ് നമ്മുടെ ഈ കണക്ക്. എൻ്റെ 1 മീഡിയം ഉണ്ടായിരുന്നു, 1 ചെറുതും ഉണ്ടായിരുന്നു. അത് ഞാനിട്ടു. ഇപ്പോൾ സവോള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ദേ സവോള ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ഒന്നും ചെയ്യണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ആ ടൊമാറ്റോ, ഞാൻ ടൊമാറ്റോ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്നുകൂടെ ആ ടൊമാറ്റോയുടെ വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് സോൾട്ട് ചെയ്യണം അതിനെ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മളതൊന്ന് അരച്ചെടുക്കണ്ടേ ടൊമാറ്റോ ചട്നി ആയിട്ട്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ ഈ മാംഗ്ലൂർ പുണ്ടിയുടെ കൂടെ ഈ ടൊമാറ്റോ ചട്നി നല്ല ടേസ്റ്റാണ്. ഇത് ഞാനത് മിക്സിയിലേക്ക് എടുത്തിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരാം. എങ്ങനെയാണ്, അതായത് നിങ്ങൾ ഒരുപാട് ഫൈൻ പേസ്റ്റഡ് അരയ്ക്കണ്ട, കുറച്ച് കോറസായിട്ട് അരയ്ക്കണം. ഇതുപോലെ നമുക്ക് കിട്ടും ചട്നി. ഇനി ഈ ചട്നിയിലേക്ക് നമ്മളൊരു ചെറിയൊരു താളിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അതിന് നമ്മളൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചുമന്ന മുളകും കറിവേപ്പിലയും കുറച്ച് ഉഴുന്നുവരിപ്പ് ഇട്ട് താളിച്ചിട്ട് ഈ താളിപ്പ് നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി
മാംഗ്ലൂർ പുണ്ടി വിത്ത് ടൊമാറ്റോ ചട്നി റെഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ വെറൈറ്റി ഡിന്നർ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനിയും പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് പ്രിയായ റെസിപ്പീസിലൂടെ കാണാം. ബൈ.